പ്രസാദ് സർഗശ്രീ അംഗം ശ്രീമതി ശോഭ ടീച്ചർ കുടുംബശ്രീ ജി ആർ സിക്ക് വേണ്ടി എഴുതിയ ശിക്ഷയും രക്ഷയും എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. മാനവാ നീ തീർത്ഥമണി സൗധങ്ങൾക്കുമേലെ മഹാമാരി പോൽ രാക്ഷസരൂപം അവൾക്കു പേർ കൊറോണ എന്ന് പോ അർത്ഥനഗ്നയാം അവളുടെ കഴുത്തിൽ അലറിച്ചിരിക്കുന്ന കബന്ധങ്ങൾ കരിമ്പനമുള്ള കാലിലോ മണിച്ചങ്ങല മരണത്തിൻ മടുപ്പിക്കും ഗന്ധം വമിക്കും വിഷനാഗങ്ങളിഴയും അവളുടെ മേനിയിൽ തൊട്ടാലൊട്ടിയാം അവളെ തുരത്താൻ കൈകളെപ്പോഴും സോപ്പിട്ടു കഴുകുക നാം കൊച്ചു കുട്ടികൾ വൃദ്ധജനങ്ങളൊക്കെ അവളുടെ ഇഷ്ടജനങ്ങൾ ജാഗ്രത വേണമെപ്പോഴും നിങ്ങൾക്ക് മഹാമാരിയായവൾ പെയ്തിറങ്ങുമ്പോൾ പ്രതിരോധം കൂട്ടുക നമ്മൾ നല്ല ഭക്ഷണം നല്ല വെള്ളം നല്ല വായു വെയിൽ കൊള്ളണം പിന്നെ ഉറങ്ങണം ഒരുപാടു നേരം മാറ്റിവെക്കരുതൊരാളും വ്യായാമമുറകൾ രക്തമോടണം രോഗത്തെ ചെറുക്കാൻ രോഗലക്ഷണങ്ങൾ കണ്ടാലോ മടിച്ചിടാതെ പോകണം ആശുപത്രിയിൽ ഇല്ല മർത്യ നിന്റെ ആവനാഴിയിൽ നല്ലൊരമ്മു പോലും ഇവൾക്കു നേരെ അവരവർ തീർക്കണം അവരവർക്കു ചുറ്റും കോട്ട സാമൂഹിക അകലമെന്ന പേരിൽ പടിവാതിൽക്കലും അപ്പുറത്തും അവളുണ്ട് പുറത്തിറങ്ങരുതാരും മടച്ചിരിക്കണം മുഖാവരണം എപ്പോഴും ധരിക്കണം അവൾക്കെതിരായുള്ള പടച്ചട്ട പോൽ മാറ്റിവെക്കുക സന്ദർശനങ്ങൾ സൗഹൃദത്തിന് ആധുനിക ശാസ്ത്രവിദ്യ മാത്രം ചെങ്കതിരോന്റെ രഥത്തിനു പിന്നാലെ ചെങ്കൊടി പാറിച്ചു പോകുന്ന പിണറായി സഖാവും ശൈലജ ടീച്ചറും ഉള്ളപ്പോൾ അതിഭയം വേണ്ട നമുക്ക് കൊറോണയിൽ നേഴ്സുമാർ ഡോക്ടർമാർ നീതിപാലകർ പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവരെല്ലാം ദൈവത്തിൻ മക്കൾ ിലും ഏതുപാതിരാവിലും ഓടിയെത്തും ആ സ്നേഹിതയും കുടുംബശ്രീയും ഒരു കരം കൊണ്ടവൾ ആലംബഹീനർക്ക് തുണയേകിടുമ്പോൾ മറുകരം കൊണ്ടവൾ തീർക്കുന്നു വന്മതിൽ സ്വരാജ്യത്തിനായി പ്രാണൻ പകുത്തു നൽകിയവർ ഭാരതാമ്പതൻ മുടിക്കെട്ടിലെ പൂക്കളായിടുന്നു ഭൂമിയിലെ മാലാഖമാർ നമുക്കുറങ്ങാൻ ശയ്യാതലങ്ങൾ ഒരുക്കി നമുക്കു പാർക്കാൻ മുന്തിരിത്തോക്കുകൾ ഒരുക്കി ഉണ്ണാതെ ഉറങ്ങാതെ ഹിമവെട്ടാതെ വെയിലും മഴയിലും രാവിലും പകലിലും നമ്മളെ കാക്കുന്ന ദൈവദൂതൻ കൗൺസിലർ ബിന്ദു പ്രഭയ്ക്ക് നന്ദി.